ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന നല്ല കിട്ടിനായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതായത് നമ്മളെ കർമ്മൂസില്ലേ, നമ്മളെ വീട്ടിൽ കിട്ടുന്ന കർമ്മൂസ് വീട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ ബാംഗ്ലൂർ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. ഒരു കർമ്മൂസിന് 30 rupees. അപ്പോൾ പിന്നെ കർമ്മൂസ് എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിനു മുന്നേ ഈ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായി നോക്കി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന പ്രചോദനം. അപ്പോൾ നമുക്ക് സംസാരിച്ച സമയം നേരെ വീഡിയോ എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കർമ്മൂസ് എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 cup മമ്പയർ എടുത്തിട്ടുണ്ട്. വൻപയർ എന്ന് പറയും, നമ്മളെ നാട്ടിലൊക്കെ മമ്പയർ എന്ന് പറയും കണ്ണൂർക്കാർ. അപ്പോൾ ഇത് ഞാൻ 24 hours, അതായത് 24 hours ഞാനിത് കുതിർത്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ 2 നേരത്തേക്കല്ലേ കറിയാന്ന് ആക്കുന്നു, 1 നേരത്തേക്കല്ല. നിങ്ങൾ ഇങ്ങനെ അതിശയിക്കണം, ഓ ഇവർ ഇത്രയും കറി ആക്കുന്നുണ്ടോന്ന് ചിന്തിക്കണ്ട. 2 നേരത്തേക്കല്ലേ കറിയാന്ന്. അതുപോലെ തന്നെ മീഡിയം സൈസ് 1 kharmoos, അതായത് പപ്പായ. ഓക്കെ, ഇത് വേവിക്കുന്നത് മാത്രമേ, വേവിക്കൽ മാത്രമേ ഇതിനകത്ത്, ബാക്കി ഉണ്ടാക്കുന്നതെല്ലാം വേറെ പാത്രത്തിലാണ്. കറിക്ക് എപ്പം ഒരു കുറച്ച് രുചി മുന്നിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഉള്ളി. അപ്പോൾ ഒരു ചെറിയ ഉള്ളിൻ്റെ 1/2 ഭാഗം. ഓക്കെ, അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. ഉപ്പ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഈ പിന്നെ കഷ്ണങ്ങൾക്കൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു 1/2 teaspoon എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഇളക്കി കൊടുക്കുക. കറി ഉണ്ടാക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വിസിലടിച്ചിട്ട് ഒരു 5-6 minutes അടിക്കേണ്ടി വരുമായിരിക്കും. വൻപയറായതിന് കുറച്ച് വൻപയറായതുകൊണ്ട് കുറച്ച് പിന്നെ വെന്ത് വരാണ്ട് വൈകുന്നു. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരച്ചെടുക്കാനായിട്ട് ഞാൻ 1 muri തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 teaspoon ജീരകം. ഞാനിവിടെ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മളെ കറി ഇവിടെ ഏകദേശം വന്നിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം, നല്ലോണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, ചീഞ്ചട്ടിയിലേക്ക് മാറ്റാം, വലിയ ചീഞ്ചട്ടിയിലേക്ക്. അതാണ് കറി ഉണ്ടാക്കാൻ എളുപ്പം. ഗ്യാസ് ഓൺ ചെയ്യുക, പാനിച്ച് കൊടുക്കുക. ഇതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കുക. ഏട്ടന് മൊബൈൽ കറി തീരെ ഇഷ്ടമല്ല. ഏട്ടൻ പറയും ഇതിന് ഉപ്പ് കൊടുക്കൂല, മുളക് കൊടുക്കൂല എന്നൊക്കെ പറയും. എനിക്കാണ് നല്ല ഇഷ്ടമാണ്, എളിശ്ശേരിയൊക്കെ കൂട്ടാൻ നല്ല ഇഷ്ടമാണ്. എളിശ്ശേരി പുളിശ്ശേരിയൊക്കെ ജസ്റ്റ് എന്തിത് ഇങ്ങനെ പിന്നെ എന്താ പറയുക, കർമ്മൂസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഉടച്ചു കൊടുക്കുക. നോക്കട്ടെ, ഉപ്പലുണ്ട്, എന്നാലും വേണ്ടി വരും. ഇതിലേക്ക് ഞാൻ 2 അല്ലി കറിവേപ്പട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം.
ചെയ്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം കൂടി പിന്നെ എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം അതുപോലെ തന്നെ കുരുമുളക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ. ഒന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടി തിളച്ചാൽ നമുക്കിത് വാങ്ങി വെക്കാം. ഇത് ഞാൻ ഇത്ര ലൂസാക്കി എടുക്കുന്ന പറയുന്നത് ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ല തിക്കായിട്ടുണ്ടോ നല്ല തട്ടിയിട്ടുണ്ടോ. ഉപ്പിട്ട് ഉപ്പ് ശരിയാക്കണം അത്രേ. വളരെ വിഷ് എലിശ്ശേരി എന്നല്ല പറയുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെയാണ് വേണ്ടത് തിക്കായിട്ട് തന്നെയാണ് വേണ്ടത്. ഓ സൂപ്പർ. ഇത് നാനൊന്ന് തിളക്കട്ടെ അതുകഴിഞ്ഞ് നമുക്കൊന്ന് മാറ്റി വെക്കാം. കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇങ്ങോട്ട് കുറച്ചുകൊണ്ട് പണി നിൽക്കട്ടെ. ഗ്യാസ് ആദ്യം ഓൺ ചെയ്യാം. ഇതൊന്ന് ചൂടാവട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ഭാഗം പൊട്ടിച്ചെടുക്കണം. 1/4 ഭാഗം പിന്നെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി ഇത് കോരിയിട്ട് മാറ്റണം. ഈയൊരു സമയത്ത് തന്നെ ഇത് കോരി മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് കോരിട്ട് നേരെ ഞാൻ കറിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നു. ഉറച്ചിട്ടില്ലേ അത് അതിലേക്ക് ഉയർന്ന് വെച്ചാണ് കേട്ടാ. വീണ്ടും ഇതേ എണ്ണ തന്നെ ഞാൻ ചൂടാക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 വരമുളക് 1/2 കറിവേപ്പ് ഓക്കെ അതും കലാസായി. ഇനി നമുക്കിത് ഇതിലേക്ക് എടുത്തൊഴിക്കണം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കർമൂസ് എലിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും അറിയുന്നത് തന്നെയാണ്. നമ്മൾ അധികം ഒരു അധികം നല്ല എന്നാലും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇപ്പം അറിയാത്തവർക്കായിട്ട് ഇത് വെക്കാൻ അറിയാത്തവർക്കായിട്ട് ഇത് കൂട്ടിയിട്ടില്ലാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ഒക്കെ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൊണ്ട് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു രസപ്പിയുമായിട്ട് ഉടൻ വരുത്തരുത് അവരെല്ലാവർക്കും. ബൈ.